أعوذ بالله من الشيطان الرجيم. الله لا إله إلا هو الحي القيوم، لا تأخذه سنة ولا نوم، له ما في السماوات وما في الأرض، من ذا الذي يشفع عنده إلا بإذنه، يعلم ما بين أيديهم وما خلفهم، ولا يحيطون بشيء من علمه إلا بما شاء، وسع كرسيه السماوات والأرض، ولا يؤوده حفظهما، وهو العلي العظيم. السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. كتب عليكم إذا حضر أحدكم الموت إن ترك خيرا الوصية للوالدين والأقربين بالمعروف، حقا على المتقين. പരിശുദ്ധ മായ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവലോകരക്ഷിതാവായ പടച്ചതമ്പുരാന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പകർത്തി തഖ്വയുള്ളവരായി, ഭക്തിയുള്ളവരായി ജീവിതം ചിട്ടപ്പെടുത്തണേ എന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്.
മനുഷ്യനായി പിറന്നാൽ ഒരു മരണമുണ്ട് എന്ന തിരിച്ചറിവോടുകൂടെയാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മരണം നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യമല്ല എന്നും മരണത്തോടുകൂടെയാണ് ഒരിക്കലും നശിച്ചു പോകാത്ത എന്നെന്നും നിലനിൽക്കുന്ന ഒരു ജീവിതം ആരംഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന അത്തരമൊരു വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സജീവമായി ചർച്ച ചെയ്യുകയും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും മരണാനന്തര ജീവിതത്തിൽ വിചാരണയ്ക്ക് വിധേയമാകും, പടച്ചതമ്പുരാന്റെ കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്ന ബോധത്തോടുകൂടെ ജീവിക്കുന്ന ആളുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ നശ്വരമായ ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളം ഓർക്കണം. തീർച്ചയായും അത് പരലോകത്തെ നിങ്ങളെ ഓർമ്മപ്പെടുത്തും എന്ന പ്രവാചക വചനം ഉൾക്കൊണ്ട് എപ്പോഴും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ വിശ്വാസികൾ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുന്നോടിയായി മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമുള്ള എന്നാൽ ഏറ്റവും ലളിതമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളുടെ സഹോദരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. വസീയത്ത് നമുക്ക് പരിചയമുള്ള പദമാണ്. എന്താണ് വസീയത്ത് എന്ന് പറഞ്ഞാൽ? ഭാഷാപരമായും മതപരമായുമൊക്കെയുള്ള അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശദീകരിക്കണമെങ്കിൽ ധാരാളം സമയം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻപിലുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വസീയത്ത് എന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിയായ മനുഷ്യൻ മരണാസന്നനാവുന്ന സന്ദർഭത്തിൽ അവൻ്റെ അനന്തരാവകാശം ലഭിക്കാത്ത മരണത്തിന് ശേഷം അവൻ്റെ മരണാനന്തരം അവൻ്റെ സ്വത്ത് ലഭിക്കാത്ത അനന്തരമായിക്കൊണ്ട് ലഭിക്കാത്ത ബന്ധുക്കൾക്കോ അതിനോടനുബന്ധിച്ച ആളുകൾക്കോ തൻ്റെ സ്വത്ത് തൻ്റെ സമ്പത്തിൻ്റെ അവകാശം നിർണയിക്കുന്നതിനാണ് വസീയത്ത് എന്ന് പറയുക. ഞാനീ പറഞ്ഞതിലെ ഒരു കാര്യം പ്രത്യേകം വിശദീകരിക്കേണ്ടതുണ്ട്, ഇൻഷാ അല്ലാ ഞാനത് വിശദീകരിക്കും. അതെന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ സമ്പത്തിൻ്റെ നമ്മുടെ സ്വത്തിൻ്റെ അവകാശികളായിക്കൊണ്ട് വരുന്ന ചില ആളുകളുണ്ട്. ഞാൻ മരിച്ചാൽ എൻ്റെ സമ്പത്ത് എൻ്റെ സ്വത്ത് ആർക്കൊക്കെ ഉള്ളതാണ്? ഇസ്ലാം ആ വിഷയത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരല്ലാത്ത അനന്തരാവകാശികളല്ലാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ എഴുതി വെക്കുന്ന നമ്മൾ പറഞ്ഞു വെക്കുന്ന മാറ്റിവെക്കുന്ന സമ്പത്തിനെയാണ് അതല്ലെങ്കിൽ അതിനെയാണ് വസീയത്ത് എന്ന് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനിലെ രണ്ടാമധ്യം സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ 180-ാമത്തെ വചനം
കുതിബ അലൈക്കും ഇദാ ഹളറ അഹദകുമുൽ മൗത്ത് ഇൻ തറക ഖൈറനിൽ വസിയ. വിശുദ്ധ ഖുർആനിൽ ആ പദം തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. കുതിബ അലൈക്കും ഇദാ ഹളറ അഹദകുമുൽ മൗത്ത് ഇൻ തറക ഖൈറനിൽ വസിയതു ലിൽ വാലിദൈനി വൽ അഖ്റബീന ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ. എന്താണ് അല്ലാഹു പറയുന്നത്? നിങ്ങളിൽ ആർക്കെങ്കിലും മരണം ആസന്നമാവുമ്പോൾ അയാൾ ധനം വിട്ടുപോകുന്നുണ്ടെങ്കിൽ ആ സമ്പത്ത് നിങ്ങളുടെ മേൽ അവൻ്റെ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ അടുത്ത ആളുകൾക്കും നിർബന്ധമാണ്. ഈ ആയത്ത് വിശദമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. മരണം ആസന്നമായാൽ മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ സമ്പത്തിൻ്റെ വസീയത്തായിക്കൊണ്ട് രേഖപ്പെടുത്തി വെക്കേണ്ടത് മാതാപിതാക്കൾക്കും അതിൻ്റെ അടുത്ത ആളുകൾക്കുമാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 180-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു. ഈ ആയത്ത് അവതരിച്ച് പിന്നീടാണ് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ആയത്തിറങ്ങുന്നത്. ഈ ആയത്ത് ആദ്യം അവതരിച്ചു. ഇതാണ് ഇസ്ലാമിലെ നിയമം, ആദ്യത്തെ നിയമം. നിർബന്ധമായും നമ്മുടെ സമ്പത്ത് വസീയത്ത് ചെയ്യേണ്ടത് ആർക്കാണ്? മാതാപിതാക്കൾക്ക്, അതുപോലെ തന്നെ പിന്നെ മക്കൾക്ക്, അങ്ങനെ നമ്മുടെ അടുത്ത ആളുകൾക്കാണ് എന്ന് ഖുർആൻ കൃത്യമായിക്കൊണ്ട് പഠിപ്പിച്ചു. വസീയത്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, വസീയത്ത് ബാധ്യതയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട വചനങ്ങൾ വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസാഇന്റെ ആരംഭ ഭാഗത്തിൽ തന്നെ വളരെ സുദീർഘമായി വളരെ വ്യക്തമായി ഖുർആൻ വിശദീകരിച്ചു. ആ ആയത്ത് അവതരിച്ചതോടുകൂടെ ഈ ആയത്തിൻ്റെ നസ്ഖ് ചെയ്യപ്പെട്ട ഈ ആയത്തിൻ്റെ ആശയം ദുർബലമാവുകയാണ്. കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ നമ്മുടെ മുമ്പിൽ വസീയത്ത് ആർക്കാണ് ബാധ്യതയായി വരുന്നത്? അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. വസീയത്ത് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശികളല്ലാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന, നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്ന സമ്പത്തിനെയാണ്, സ്വത്തിനെയാണ്, ഉപദേശങ്ങളെയാണ് നമുക്ക് വസീയത്ത് എന്ന് പറയാൻ സാധിക്കുക. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസ, സൂറത്തു നിസായിലെ 11-ാമത്തെ വചനം, ആ 11-ാമത്തെ വചനത്തിലാണ് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട വിഷയം അള്ളാഹു ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച ചെയ്യുന്നതിന്റെ ഇടയിൽ റബ്ബ് പ്രയോഗിച്ച ഒരു പ്രയോഗം, മിം ബഅദി വസീയതിൻ യൂസീ ബിഹാ ഔദൈൻ, ഒരു വ്യക്തി, ആ വ്യക്തിയുടെ സമ്പത്ത്, ആ വ്യക്തിയുടെ സ്വത്ത് നമ്മൾ അനന്തരാവകാശികൾക്ക് വീതം വെച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അവൻ, ആ മരിച്ച വ്യക്തി, മരണപ്പെട്ടു പോയ വ്യക്തി, അവന്റെ സമ്പത്ത് വീതം വെക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, അവൻ എന്തെങ്കിലും വസീയത്ത് ചെയ്തിട്ടുണ്ടോ? അവൻ എന്തെങ്കിലും കടമുണ്ടോ? അവന് കടമുണ്ടെങ്കിൽ, അവന്റെ വസീയത്തുണ്ടെങ്കിൽ, ആ വസീയത്ത് മാറ്റിവെച്ചതിന് ശേഷം, അവന്റെ കടം മാറ്റിവെച്ചതിന് ശേഷം മാത്രമേ അനന്തരാവകാശികൾക്ക് അവന്റെ സ്വത്തിൽ അവകാശമുള്ളൂ എന്ന് കൃത്യമായിക്കൊണ്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ അനന്തരാവകാശികളുടെ സ്വത്തിന്റെ മുൻപ് തന്നെ വസീയത്തും അതുപോലെ തന്നെ കടവുമൊക്കെ കൃത്യമായിക്കൊണ്ട് നൽകേണ്ടതുണ്ട് എന്ന് ഖുർആൻ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ്. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തു മാഇദയിലെ 106-ാമത്തെ വചനം, അല്ലാഹു സുബ്ഹാനഹു വതആല വസീയത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഷഹാദതു ബൈനകും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത് ഹീന അൽവസീയതി ഇത്നാനി ദബഅ അദലിൻ മിൻകും അവ അഖറാനി മിൻ ഗൈരികും. വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിച്ചു, സത്യവിശ്വാസികളെ, നിങ്ങളിൽ ഒരാൾക്ക് മരണാസന്നമായാൽ വസീയത്തിന്റെ സമയത്ത് നിങ്ങളിൽ നിന്നുള്ള നീതിമാന്മാരായ രണ്ടു പേർ നിങ്ങൾക്കിടയിൽ സാക്ഷ്യം വഹിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് മരണവിപത്ത് നിങ്ങളെ വന്നെത്തുന്നത് എങ്കിൽ അവിടെയും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. അത് വിശദീകരിക്കുന്നതാണ്. വസീയത്തിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിലുള്ള ആയത്തുകളാണ് ഞാൻ എൻ്റെ സഹോദരന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്താണ് അല്ലാഹു പറയുന്നത്? വസീയത്ത് അനന്തരാവകാശികളായ ആളുകൾക്ക് വസീയത്തില്ല, അവർക്ക് വസീയത്ത് ചെയ്യേണ്ടതില്ല, അവർ നമ്മുടെ സ്വത്തിന്റെ അവകാശികളാണ്. എന്നാൽ നമ്മുടെ സ്വത്ത് അനന്തരാവകാശികളല്ലാത്ത ആളുകൾക്ക് നമ്മൾ എഴുതി കൊടുക്കുന്നതിനാണ്, മാറ്റിവെക്കുന്നതിനാണ് വസീയത്ത് എന്ന് പറയുന്നത്. ഈ വസീയത്ത് നിർബന്ധമാണോ? ഇങ്ങനെ വസീയത്ത് ചെയ്യൽ നിർബന്ധമായ കാര്യമാണോ?
അതോ അതിന്റെ ഇസ്ലാമികമായ വിധി എന്താണ്? പഠിക്കേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്തുകളിൽ വസീയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് സുദീർഘമായ ചർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ ഹഖു മ്രിഇൻ മുസ്ലിമിൻ ലഹു ഷൈഉൻ യൂസീഫിഹി യബീതു ലൈലതൈനി ഇല്ലാ വസീയത്തുഹു മക്തൂബത്തുൻ ഇൻദഹു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്താണ്. എന്താണ്? വസീയത്ത് ചെയ്യാവുന്ന വല്ലതും കൈവശമുള്ള മുസ്ലിമായ ഒരു മനുഷ്യൻ, വസീയത്ത് ചെയ്യാവുന്ന വല്ലതും കൈവശമുള്ള മുസ്ലിമായ ഒരാൾക്കും ഒരു മനുഷ്യനും തന്നെ തന്റെ വസീയത്ത് തന്റെ പക്കൽ എഴുതി വെക്കപ്പെട്ടിട്ടല്ലാതെ രണ്ട് രാത്രി കഴിയാൻ അവകാശമില്ല. എന്താ പറഞ്ഞത്? വസീയത്ത് ചെയ്യേണ്ട എന്തെങ്കിലും നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ആ കൈവശമുള്ളത് എഴുതി വെച്ചുകൊണ്ടല്ലാതെ രണ്ട് രാത്രികൾ കഴിച്ചുകൂട്ടാൻ ഒരു വിശ്വാസിക്ക് അവകാശമില്ല, പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊരു ഹദീത്തിൽ വന്നത് മൂന്ന് ദിവസം എന്നാണ്. മറ്റൊരു ഹദീത്തിൽ ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ മൂന്ന് ദിവസം വസീയത്ത് ചെയ്യാതെ അവൻ കഴിച്ചുകൂട്ടാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് പ്രവാചക തിരുമേനി ഇത് പഠിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യാറില്ല? വസീയത്ത് രേഖപ്പെടുത്താതെ, വസീയത്ത് എഴുതി വെക്കാതെ ഞാൻ എന്റെ ജീവിതത്തിലെ ഒരു ദിവസവും കടന്നുപോയിട്ടില്ല എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിർദ്ദേശങ്ങളെ കൃത്യമായി കൊണ്ട് സഹാബത്ത് ഉൾക്കൊണ്ടു എന്നാണ് ഹദീത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞു. ഒന്ന്, വസീയത്ത് എന്താണ്, വസീയത്ത് എങ്ങനെ നമ്മൾ ചെയ്യണം, നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ അത് കൃത്യമായി രേഖപ്പെടുത്തണം, അനന്തരാവകാശികൾക്കല്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഉദ്ദേശിക്കുന്ന സമ്പത്ത് രേഖപ്പെടുത്താതെ രണ്ട് ദിവസങ്ങൾ പോലും, അതല്ലെങ്കിൽ മൂന്ന് ദിവസങ്ങൾ പോലും നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ തന്റെ സഹാബത്തിനോട് ചോദിക്കുന്ന ചോദ്യം അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യുക്കും മാലു വാരിഫിഹി അഹബ്ബു ഇലൈഹി മിൻ വാലിഹി മിൻ മാലിഹി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്ന ചോദ്യം എന്താ? അയ്യുക്കും, നിങ്ങളിൽ ആരാണുള്ളത്, മാലു വാരിഥിഹി അഹബ്ബു ഇലൈഹി മിൻ മാലിഹി, തന്റെ സമ്പത്തിനേക്കാൾ, തന്റെ സ്വത്തിനേക്കാൾ തന്റെ അനന്തരാവകാശിയുടെ സ്വത്തിനെ ഇഷ്ടപ്പെടുന്നവരായി ആരാണ് നിങ്ങളിലുള്ളത്? എന്താ റസൂലിന്റെ ചോദ്യം? എന്റെ പോക്കറ്റിലുള്ള സമ്പത്തിനെയാണോ ഞാൻ ഇഷ്ടപ്പെടുന്നത്, എന്റെ അനന്തരാവകാശികൾക്കുള്ള സ്വത്തിനെയാണോ ഞാൻ ഇഷ്ടപ്പെടുന്നത്? പ്രവാചകന്റെ ചോദ്യം അതാണ്, നമ്മുടെ സ്വത്തിനെയാണോ അനന്തരാവകാശികളുടെ സ്വത്തിനെയാണോ ഇഷ്ടപ്പെടുന്നത്? സഹാബത്ത് ഒന്നടങ്കം മറുപടി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുമില്ല, ഞങ്ങളുടെ സമ്പത്തിനെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ഞങ്ങളുടെ സ്വത്തിനെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ഞങ്ങൾ ഒരിക്കലും അനന്തരാവകാശികളുടെ സ്വത്തിനെയല്ല ഞങ്ങളുടെ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇന്നമാ ലഹു മാ ഖദ്ദമ വമാ ലവാരിതിഹി മാ അഖറ. എന്താ റസൂലിന്റെ ധ്യാപനം? എന്താ പ്രവാചകൻ പഠിപ്പിച്ചത്? നീ നിന്റെ സമ്പത്തിൽ നിന്ന് എന്താണോ മുന്നിട്ടത്, എന്തൊക്കെയാണോ ചെലവഴിച്ചത്, അതാണ് നിന്റെ സമ്പത്ത്. നീ എന്തൊക്കെയാണോ ബാക്കിയാക്കിയത്, നീ എന്തൊക്കെയാണോ നിന്റെ സമ്പത്തായി ബാക്കി വെക്കുന്നത്, അതാണ് നിന്റെ അനന്തരാവകാശികളുടെ സമ്പത്ത്. നമ്മൾ ആരുടെ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നു? നമ്മൾ ഏത് സമ്പത്ത് ഇഷ്ടപ്പെടുന്നു? ഞാൻ എന്റെ ബാങ്കുകളിലുള്ള നോട്ടുകെട്ടുകളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അതാരുടേതാണ്? അതെന്റെ അനന്തരാവകാശികളുടെ സമ്പത്താണ്. ഞാൻ എന്റെ പേരിൽ എഴുതപ്പെട്ട, എന്റെ പേരിൽ രേഖപ്പെടുത്തി കിടക്കുന്ന ഭൂമിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അതെന്റെ അനന്തരാവകാശികളുടെ സമ്പത്താണ്. എന്റെ സഹോദരികൾ, എന്റെ ഉമ്മമാർ, എന്റെ പ്രിയപ്പെട്ട അനുജത്തിമാർ, അവർ അവരുടെ ബാങ്ക് ലോക്കറുകളിൽ, അവരുടെ ഷെൽഫുകളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന അലമാരകളിലുള്ള സ്വർണങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അതാരുടെ സമ്പത്താണ്? അതവരുടെ പിൻതലമുറക്കാരുടെ സമ്പത്താണ്, അവരുടെ അനന്തരാവകാശികളുടെ സമ്പത്താണ്. ഏതാ നമ്മുടെ സമ്പത്ത്? നമ്മൾ ചെലവഴിച്ചത്, നമ്മൾ ചെലവഴിച്ചതാണ് നമ്മുടെ സമ്പത്ത് എന്ന് കൃത്യമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു തകാതുറിലെ ആദ്യത്തെ ആയത്തുകൾ ഓതിപ്പിക്കൽപ്പിച്ചു, അൽഹാകുമുത്തകാതുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഈ ആയത്ത് പ്രവാചകൻ ഓതി.
പെരുമനടിക്കലൊക്കെ അവസാനിക്കും. ഏതുവരെ ഉണ്ടാകും? ഈ പെരുമനടിക്കലും അഹങ്കാരവും ഈ ജീവിതത്തിന്റെ പളപളപ്പെല്ലാം അവസാനിക്കും. ഹത്താസുർത്തുമുൽ മഖാബിർ, മഖ്ബറകൾ സന്ദർശിക്കുന്നതുവരെ. നമ്മൾ മഖ്ബറയിലെത്തുന്നതോടുകൂടെ, നമ്മുടെ മരണം നമ്മളെ പിടികൂടുന്നതോടുകൂടെ നമ്മുടെ എല്ലാ ആനന്ദങ്ങളും അവസാനിക്കും, ഈ ലോകവുമായി ബന്ധപ്പെട്ട ആനന്ദങ്ങൾ. എന്നാൽ മനുഷ്യൻ എങ്ങനെയാണ്? വഹല്ലക യബ്ന ആദം മിൻ മാലിക ഇല്ലാ മാ അകൽത ഫഅഫ്നൈത ഔ ലബിസ്ത ഫഅബ്ലൈത ഔ തസദ്ദഖത ഫഅംലൈത. എന്താ നിന്റെ കയ്യിൽ ബാക്കിയുള്ളത്? എന്താ മനുഷ്യ, ഈ ലോകത്ത് ആഹ്ലാദപൂർവം ജീവിച്ച മനുഷ്യ, നീ മഖ്ബറകൾ സന്ദർശിക്കുമ്പോൾ, നിന്റെ മരണം നിന്നെ പിടികൂടുമ്പോൾ, നീ നിന്റെ ഖബറിലേക്ക് പോകുമ്പോൾ എന്താ നിനക്ക് ബാക്കിയുള്ളത്? നീ ഉണ്ടാക്കിയ കെട്ടിടങ്ങളാണോ? നീ വാങ്ങിക്കൂട്ടിയ വാഹനങ്ങളാണോ? നീ ഇറക്കി വെച്ച റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളാണോ? എന്താ നിനക്ക് ബാക്കിയുള്ളത്? അതൊന്നുമല്ല. നീ തിന്നുകൊണ്ട് നീ ചെലവഴിച്ചത്, നീ ധരിച്ച വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ നീ ചെലവഴിച്ചത്, നീ സദഖ നൽകിയത്, ഇതല്ലാതെ ഒന്നും നമ്മളോടൊപ്പം ഉണ്ടാവുകയില്ല. അതൊക്കെ നമ്മുടേതാണ്, ബാക്കിയുള്ളതോ അനന്തരാവകാശികൾക്കുള്ളതാണ്. അപ്പൊ നമ്മൾ ഏത് സമ്പത്തിനെ ഇഷ്ടപ്പെടണം? ഞാനും നിങ്ങളും നമ്മുടെ സമ്പത്തിനെയാണ്, നമ്മുടെ പണമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ എന്തു വേണം? അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. അതാണ് നമ്മുടെ പണം, അതാണ് നമ്മുടെ സമ്പത്ത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് വരുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു, ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു. ഫഖാല യാ റസൂലല്ലാ, എന്നിട്ട് അയാൾ ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരെ, അയ്യു സദഖത്തിൻ അഅലമു അജ്റാ, ഏത് സദഖയാണ് ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും കൂലി കിട്ടുന്ന സദഖ ഏതാ? അൻത സദഖ വ അൻത സഹീഹുൻ ശഹീഹുൻ, നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യല. എപ്പോ? എപ്പോ? നീ പിശുക്കനായിരിക്കുമ്പോ, നീ പിശുക്കനായിരിക്കുമ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ദാനം ചെയ്യലാണ്. തഖ്ഷൽ ഫഖ്ര വ തഅ്മലുൽ ഗിന, നിനക്ക് സമ്പത്ത് ആഗ്രഹമുണ്ട്, ദാരിദ്ര്യത്തെ നീ ഭയപ്പെടുന്നുണ്ട്, അത്തരം സന്ദർഭങ്ങളിൽ നീ ചെലവഴിക്കുന്നതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം ലഭിക്കുന്ന സദഖ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. മരണം തൊണ്ടക്കുഴിയിലെത്തിയിട്ട് മരിക്കാൻ നേരത്ത് ആ ഇന്നയാൾക്കിന്നത്, ഇന്ന പള്ളിക്കിന്നത് എന്ന് പറയുന്നതിനേക്കാൾ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും അസ്തമിച്ച് പണം കൊണ്ട് ഒരാവശ്യവുമില്ലാത്ത കട്ടിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ എന്റെ പറമ്പ് ഇന്നയാൾക്ക്, അതിന്നയാൾക്ക് എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ല സദഖ. ആരോഗ്യവാനായിരിക്കെ, സമ്പത്ത് ആവശ്യമുണ്ടായിരിക്കെ, ജീവിതത്തിന്റെ സുഖങ്ങളിൽ മതിമറന്ന് ജീവിക്കാൻ സാധിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഗൗരവമായി ഈ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഹദീസ്, പ്രവാചക തിരുമേനി നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം, ഒരു മനുഷ്യൻ അവൻ എന്ത് ചെയ്യുന്നു? അവൻ അവന്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത് സ്വതക്ക ചെയ്യുകയാണ് എങ്കിൽ, വസീയത്ത് ചെയ്യുകയാണ് എങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ ചെലവഴിക്കുകയാണെങ്കിൽ അതിനെ എന്തിനോടാണ് പ്രവാചകൻ ഉപമിച്ചത് എന്നറിയുമോ? വിശപ്പ് വയറൊക്കെ നിറഞ്ഞ്, ഭക്ഷണം ഒരുപാട് കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ബാക്കിയാകുമ്പോൾ എടുത്തു കൊടുക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉപമിച്ചത്. ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്കത് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, നാളെ പരലോകത്ത് വിജയം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്തു ചെയ്യണം? നമ്മുടെ സമ്പത്ത് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. നമ്മുടെ അനന്തരാവകാശികളല്ലാത്ത ആളുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് തീർച്ചയായും നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അനന്തരാവകാശികൾക്കുള്ളത് മാറ്റിവെക്കണം, അതിൽ സംശയമില്ല. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. എന്താണ് വസീയത്തിന്റെ വിധി? വസീയത്തിന്റെ വിധി എന്താണ്? ഇസ്ലാമികമായി കൊണ്ടുള്ള വിധി എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് എല്ലാ സമ്പത്തിനും വസീയത്ത് നിർബന്ധമാണ്. നമ്മുടെ സമ്പത്ത് മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തി വെക്കണം. അങ്ങനെയായിരുന്നു ഇസ്ലാമിന്റെ വിധി. എന്നാൽ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ആയത്തിറങ്ങിയതോടുകൂടെ അത് മാറി. കാരണം അനന്തരാവകാശികൾക്ക് കൃത്യമായ നിയമം പഠിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പത്തിൽ നിന്ന് മറ്റുള്ള ആളുകൾക്ക് മാത്രമായി കൊണ്ട് വസീയത്ത് ചെയ്യുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അനന്തരാവകാശികളല്ലാത്ത ആളുകൾക്ക് വസീയത്ത് ചെയ്യുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നൽകുകയുണ്ടായി. പ്രവാചക തിരുമേനി അനുവാദം നൽകിയ ഈ വിഷയത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ട ആളുകളാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും. ഈ വസീയത്തിൽ തന്നെ
വ്യത്യസ്തമായ ഇനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, വസിയത്ത്, അതിന്റെ ഒന്നാമത്തെ ഒരു വിഷയം നിർബന്ധമായ വസിയത്ത് ഉണ്ട്. നിർബന്ധമായ വസിയത്ത് അതെന്താ? നമ്മളൊക്കെ പഠിക്കേണ്ട വിഷയമാണ്. സക്കാത്തിന്റെ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട്, സക്കാത്ത് കൊടുക്കേണ്ട പൈസ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ സാധാരണ നമ്മളെല്ലാവരും സക്കാത്ത് കൊടുക്കുന്നത് വർഷത്തിലാണ് സക്കാത്ത് കൊടുക്കുന്നത്. അപ്പൊ സക്കാത്ത് കൊടുക്കാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ട്, കൃത്യമായി അത് എഴുതി വെക്കണം. അത് എഴുതി വെക്കണം. എത്ര ആളുണ്ട് സക്കാത്തിന്റെ കണക്കൊക്കെ എഴുതി വെക്കുന്ന ആളുകൾ? എഴുതി വെക്കുന്നില്ല എങ്കിൽ നിർബന്ധമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു അത് കൃത്യമായ രേഖയുണ്ടായിരിക്കണം. മരണത്തിന് ശേഷം മരിച്ചാൽ കൊടുക്കാൻ ബാക്കിയുള്ള സക്കാത്ത് എന്ത് ചെയ്യില്ല, കൊടുക്കൂല, ആർക്കും അറിയില്ല. അപ്പൊ ഒരു നിർബന്ധ ബാധ്യത നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ പരലോകത്തേക്ക് കടന്നു ചെല്ലുക. ആ അവസരം ഇല്ലാതെയാകാൻ എന്തു വേണം? നിർബന്ധമായിക്കൊണ്ടും എഴുതി വെക്കണം. ഒരാളെ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചു, ഹജ്ജ് നിർബന്ധമാണ് ഒരു മനുഷ്യന്, അവന് സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട്, അവൻ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചു. അങ്ങനെ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുമ്പോ ഹജ്ജിന് പോകാൻ പറ്റൂല, കാരണം ഹജ്ജിനൊരു സമയമുണ്ട്, ആ സമയത്തെ ഹജ്ജിന് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവൻ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവനത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കണം. അതിന്റെ പണം അവൻ തയ്യാറാക്കിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണം. എന്തേ, മരണം പിടികൂടിയാല് അവന്റെ മക്കൾക്ക് ആ സമ്പത്ത് ഉപയോഗിച്ചാണ്ട് അവന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പറ്റും, അവർ ഹജ്ജ് ചെയ്തവരാണെങ്കിൽ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർബന്ധമായിക്കൊണ്ടും പണ്ഡിതന്മാർ പഠിപ്പിച്ച കാര്യം അമാനത്ത്. നമ്മളെ ഒരാൾ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്, അമാനത്തായിക്കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, അത് രേഖപ്പെടുത്തി വെക്കണം. പലപ്പോഴും നമ്മളിൽ പല ആളുകളും തീരെ ശ്രദ്ധിക്കാത്ത കാര്യ, പ്രവാസികളായ നമ്മളൊക്കെ പലപ്പോഴും പറയും എനിക്കിപ്പോ പിന്നെ ക്യാഷിന്റെ ആവശ്യമില്ല, ഒരു 5000 റിയാൽ നിന്റെ കയ്യിൽ വെച്ചോ, അല്ലെങ്കിൽ എനിക്ക് വെക്കാനുള്ള സൗകര്യമില്ല നിന്റെ കയ്യിൽ വെച്ചോ എന്ന് പറയും. രേഖപ്പെടുത്തലുണ്ടോ? എവിടെയെങ്കിലും എഴുതി വെക്കലുണ്ടോ? ഇല്ലല്ലോ സഹോദരങ്ങളെ, അമാനത്തല്ലേ, അമാനത്ത് രേഖപ്പെടുത്തണം, വസിയത്താണത്, അത് രേഖപ്പെടുത്തണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മതം പഠിച്ച മുൻഗാമികൾ കൃത്യമായി അത് നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് നിർബന്ധമായും രേഖപ്പെടുത്തേണ്ട കാര്യങ്ങൾ നിർബന്ധമായും രേഖപ്പെടുത്തണം. സക്കാത്ത്, ഹജ്ജ്, അതുപോലെ തന്നെ അമാനത്ത്, അതൊക്കെ രേഖപ്പെടുത്തണമെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു. നിർബന്ധമായത്, ഇനിയോ നിഷിദ്ധമായതുണ്ട്. വസിയത്തിൽ നിഷിദ്ധമായ കാര്യങ്ങളുണ്ട്. ഏതാ നിഷിദ്ധമായ കാര്യങ്ങൾ? അനന്തരാവകാശികളെ പ്രയാസപ്പെടുത്തുന്ന വസിയത്ത്. അനന്തരാവകാശികളെ എടങ്ങാറാക്കാൻ വേണ്ടി ചില ആളുകൾ വസിയത്ത് ചെയ്യും, അത് പാടില്ല, അത് നിഷിദ്ധമാക്കപ്പെട്ടതാണ്. ഏതുപോലെ? ഇപ്പൊ കുറച്ചു മുമ്പ് പിന്നെ ചന്ദ്രികയിൽ ഒരു കഥ വന്നിരുന്നു. എന്താ കഥ? ഒരു ക്രിസ്ത്യാനിയായ സഹോദരൻ, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മക്കളോട് വല്ലാത്ത വെറുപ്പ, മക്കൾ അദ്ദേഹത്തിന്റെ സമ്പത്ത് പിന്നെ ഉപയോഗിക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം. ഏതൊക്കെ രീതിയിൽ അത് തടയാൻ പറ്റുമോ ആ മാർഗങ്ങളൊക്കെ അദ്ദേഹം സ്വീകരിക്കും. മക്കൾക്കത് അറിയാം, എന്നാലും മക്കൾക്ക് അച്ഛനോട് ഇഷ്ടാ. അച്ഛൻ മരിക്കാൻ സമയത്ത് മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങള്, എനിക്ക് നിങ്ങളുടെ ഒരു വസീയത്ത് ഉണ്ട്. എന്താ വസീയത്ത്? ഞാൻ മരിച്ചാല് നിങ്ങൾ നമ്മുടെ വീട്ടിലുള്ള പാര എടുത്തിട്ട് എന്റെ ശരീരത്തിലൊരു ഭാഗത്ത് നിങ്ങൾ വെക്കണം, ശരീരത്തിന്റെ ഭാഗത്ത് നിങ്ങൾ കുത്തി വെക്കണം ഞാൻ മരിച്ചാൽ. അപ്പൊ കുട്ടികൾ അച്ഛനോടുള്ള ഇഷ്ടം കൊണ്ട് എന്ത് ചെയ്തു? മരിച്ചു കഴിഞ്ഞാൽ മൂപ്പരെ ബോഡിയിൽ അത് കുത്തി വെച്ചു എന്നാ. പിന്നെ എന്തായിരിക്കും ഉണ്ടാകുക, സംഭവിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആളുകൾ എന്തായിരിക്കും പറയാ, നോക്കൂ നിങ്ങളൊരു അച്ഛൻ കാണിച്ച മക്കൾക്ക് കൊടുത്തൊരു വസിയത്താണിത്, അതുകൊണ്ട് എത്ര ഒരു കഥയാണ്, അതുകൊണ്ട് എത്ര പ്രയാസപ്പെടും. ഇത്തരത്തിലുള്ള വസിയത്ത്, മക്കളെ പ്രയാസപ്പെടുത്താൻ പറ്റുന്ന വസിയത്ത് നിഷിദ്ധമാണ്, പാടില്ലാത്ത കാര്യമാണ്. ഒരു വലിയ തെങ്ങുന്തോട്ടുണ്ട്, ആ തെങ്ങുന്തോട്ടത്തിലെ നടൂത്ത തെങ്ങ് പള്ളിക്കാണെന്ന് പറയും. ഇത്ര അടങ്ങാറേക്കാൻ അതൊക്കെ ആ സ്ഥലം ഓരിയക്കുമ്പോ പാവങ്ങൾ പെടുന്ന പ്രയാസം എത്രയായിരിക്കും സഹോദരങ്ങള്. അതുകൊണ്ട് പ്രയാസപ്പെടുത്തുന്ന അനന്തരാവകാശികൾക്ക് പ്രയാസമുണ്ടാകുന്ന വസിയത്ത് പാടില്ല എന്ന്, നിഷിദ്ധമാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. കേസ് കുടുങ്ങിയ സമ്പത്തൊക്കെ ഉണ്ടാവും, കേസ് കുടുങ്ങിയ സ്ഥലമൊക്കെ പല രക്ഷിതാക്കൾക്കുണ്ടാവും. അപ്പൊ മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വെറുപ്പുള്ള മകന്റെ പേരില് കേസ് കുടുങ്ങിയ സ്ഥലം വസിയത്ത് ചെയ്യും, എന്നിട്ട് അവൻ അതിന്റെ പിന്നാലെ കടന്ന് കഷ്ടപ്പെടുക, പാടില്ല, നിഷിദ്ധമായ കാര്യമായിക്കൊണ്ട് പണ്ഡിതന്മാർ അതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഗൈറ മുദാരി വസിയതൻ മിനല്ലാഹി വല്ലാഹു അലീമുൻ ഹലീം, ദ്രോഹകരമല്ലാത്ത വസിയത്തോ കടമ ഉണ്ടെങ്കിൽ അതൊഴിച്ചത് ദ്രോഹകരമായ വസിയത്ത് പാടില്ല എന്ന് ഖുർആൻ കൃത്യമായിക്കൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വസിയത്തിന്റെ സമ്പത്ത് ഹറാമിന് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ വസിയത്ത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ വസിയത്ത് ചെയ്യാൻ, എന്റെ സ്വത്ത് ഞാൻ വസിയത്ത് ചെയ്യാൻ, അങ്ങനെ വസിയത്ത് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം, എന്ത്, ഞാൻ ഈ സമ്പത്ത് ആർക്കു വേണ്ടിയാണോ മാറ്റിവെക്കുന്നത് അവനത് ഹറാമിന് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അവന് വസിയത്ത് ചെയ്യരുത്.
ഇപ്പൊ കള്ളുഷാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വസിയത്തിയ ആളുകളുണ്ട്, കള്ളുഷാപ്പിന് വസിയത്തിയ. അതുപോലെ തന്നെ പിന്നെ അന്യ മതസ്ഥരുടെ ആരാധനാലയങ്ങൾക്ക് സ്ഥലം കൊടുക്കുന്ന മുസ്ലിങ്ങൾ, വസിയത്ത് ചെയ്യുന്ന മുസ്ലിങ്ങൾ പാടില്ല, അത് പാടില്ലാത്ത നിഷിദ്ധമായ കാര്യമാണ്. അതുപോലെ തന്നെ സിനിമാശാലകൾക്ക് തിന്മകളുടെ കവാടങ്ങൾക്ക് വേണ്ടിയുള്ള വസിയത്തുകൾ കൊട്ടിയടക്കപ്പെടണം. അത്തരത്തിലുള്ള വസിയത്ത് മുസ്ലിമിന് ചേർന്നതല്ല, അത് മുൻഗാമികളായ പണ്ഡിതന്മാർ കൃത്യമായി കൊണ്ട് പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. തിന്മകൾക്ക് വേണ്ടി വസിയത്തില്ല, തിന്മകൾക്ക് വേണ്ടി വസിയത്തിയാൻ പാടില്ല. കറാഹത്തായ വസിയത്തുണ്ട്, വെറുക്കപ്പെട്ട വസിയത്തുണ്ട്. ഈ നിഷിദ്ധമാക്കപ്പെട്ട വസിയത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ലേഖനം വായിച്ചു, വസിയത്തുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ഒരു ലേഖനം കണ്ടത്. ആ ലേഖനത്തിൽ കൃത്യമായി കൊണ്ട് ഒരു മനുഷ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചത്? വസിയത്ത് നിങ്ങൾ ചെയ്യേണ്ട സ്ഥാപനങ്ങൾ, നല്ല നല്ല സ്ഥാപനങ്ങളൊക്കെ എഴുതിയ കൂട്ടത്തിൽ മൂപ്പർ എഴുതിയ, ജാറങ്ങൾക്ക് വസിയത്ത് ചെയ്യുക എന്ന്. എന്തിനാ വസിയത്തിയുണ്ട്? ജാറങ്ങൾക്ക് വസിയത്തിയാണ്. എന്താ ജാറം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടി ഉയർത്തരുത് എന്ന് പറഞ്ഞ ഖബറുകൾ, മഖ്ബറകൾ, കച്ചവട സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങളാണ് മഖ്ബറകൾ. മനുഷ്യന്റെ ആശയും കീശയും പോക്കറ്റടിക്കുന്ന അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കൊന്നും വസിയത്തിയാൻ പാടില്ല. ഇസ്ലാമിന്റെ വിധി പ്രകാരം പൊളിച്ചു മാറ്റണമെന്നാ. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭരണമാണ് എങ്കിൽ അവിടെയുള്ള നാഗൂറും മജ്മീറും മമ്പുറവും ഒക്കെ പൊളിച്ചു മാറ്റണമെന്നാ ഇസ്ലാമിന്റെ നിയമം. എന്റെ നിയമമല്ല, ഇനി നാളെ ആരും അങ്ങനെ വ്യാഖ്യാനിക്കും വേണ്ട. ഇസ്ലാമിന്റെ നിയമം അതാണ്, ഖബറുകൾ കെട്ടി ഉയർത്താൻ പാടില്ല, തട്ടി നിരപ്പാക്കണമെന്നാ. അവിടെ പോയിട്ട് ഈ ഉമ്മത്ത് അവരുടെ തൗഹീദ് ഷിർക്കാക്കിയിട്ട് മടങ്ങിപ്പോരുന്നത്. നാട്ടിലുള്ള സമസ്തക്കാർ എഴുതി വെച്ച എന്താ, സുന്നികൾ ഖബർ സന്ദർശന വേളയിൽ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ഖബറാളിയോടും പ്രാർത്ഥിക്കാറുണ്ട്. നഊദു ബില്ലാ. പാടുണ്ടോ സഹോദരങ്ങളെ? അത്തരത്തിലുള്ള ജാറങ്ങളിലേക്ക്, ദർഗകളിലേക്ക്, മഖാമുകളിലേക്ക് വസിയത്ത് ചെയ്യാമെന്ന് എഴുതി വെച്ചത് അവിടെ സമ്പത്ത് കിട്ടാൻ വേണ്ടിയിട്ടാ. പലതരത്തിലുള്ള പിന്നെ സമ്പത്ത് കിട്ടാനുള്ള പല മാർഗങ്ങൾ ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടത് എന്താ, അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെ മുകളിലുള്ള പൊടി, അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെ മുകളിലുള്ള പൊടിയെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കണ്ട ആൾക്കാരെ നമ്മൾ, എന്ന് വെച്ചാൽ പ്രവാചകന്റെ ഖബറല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്ത സ്ഥലം നമുക്ക് അറിയാം, നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്. എന്താ സ്ഥലത്തിന്റെ പ്രത്യേകത കാണാൻ പറ്റുമോ സഹോദരങ്ങളെ? എന്നിട്ട് പറയാ, പ്രവാചകന്റെ ഖബറിന്റെ മുകളിലേക്ക് ജനലിൽ കൂടിയും അവിടെയുള്ള ദ്വാരങ്ങളിലൂടെ ഒക്കെ വന്ന് വീടുന്ന പൊടി ഇങ്ങനെ തുടക്കാറുണ്ട്. ആ പൊടിയിൽ നിന്ന് അല്പം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ആ പൊടി ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പൊടിയും പിന്നെയോ അള്ളാഹിന്റെ റസൂലിന്റെ മുടിയാണ് എന്ന് പറഞ്ഞിട്ട് ബോംബെയിലെ ഒരു തെരുവിന്ന് കൊണ്ടുവന്നൊരു മുടിക്കഷ്ണുണ്ട്, ആ മുടിക്കഷ്ണവും കൂടി ഒരുമിച്ച് സംസത്തിൽ ഇട്ടിട്ട് എന്ത് ചെയ്തു, അത് വലിയൊരു പിന്നെ പാത്രത്തിലൊഴിച്ച് ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. പൊടി മുടിയിട്ട വെള്ളം കൊടുക്കുന്നുണ്ട്. സഹോദരങ്ങളെ, വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല, തോന്നിവാസാണ്. ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യം സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരിതെന്ന് പറഞ്ഞ കാര്യമാണ്. ഇത്തരത്തിലുള്ള കച്ചവട മാർഗം ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക്, അങ്ങനെയുള്ള പിന്നെ ദർഗകൾക്കൊക്കെ വസിയത്തുണ്ട് എന്നാണ് ചില ആളുകൾ എഴുതി വെക്കുന്നത്. പാടില്ലാത്ത കാര്യമാണ്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ കറാഹത്തായ വസിയത്ത് എന്താ? ഒരാൾക്ക് സമ്പത്ത് കുറവാ, പൈസ അല്ല, ഒരാൾക്ക് തീരെ പൈസ അല്ല. അയാളുടെ അനന്തരാവകാശികളോ അവർ സമ്പത്തിന് അർഹരാണ്, അവര് പണത്തിന്റെ ആവശ്യക്കാരാണ്. വളരെ കുറച്ച് പൈസ ഉണ്ട് ഒരു മനുഷ്യന്റെ അടുത്ത്, അയാളുടെ അനന്തരാവകാശികൾ സമ്പത്തിന് ആവശ്യക്കാരാണ്. എന്നിട്ട് അയാൾ അനന്തരാവകാശികളെ പരിഗണിക്കാതെ അയാളുടെ സമ്പത്തായ വസിയത്ത് ചെയ്യുന്ന കറാഹത്താണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ അയാൾ വസിയത്ത് ചെയ്യാൻ പാടില്ല. അയാളുടെ സമ്പത്ത് ആർക്ക് മാറ്റി വെക്കണം? അനന്തരാവകാശികളായ ആളുകൾക്ക് വേണ്ടി മാറ്റി വെക്കലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുത. ഞാൻ നേരത്തെ പറഞ്ഞു, ചീത്ത ആളുകൾക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല, തിന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വസിയത്ത് പാടില്ല. ഇപ്പൊ ഏതൊക്കെ വസിയത്ത് പറഞ്ഞു? നിർബന്ധമായ വസിയത്തുണ്ട്, അതുപോലെ തന്നെ നിഷിദ്ധമായതുണ്ട്, കറാഹത്തായതുണ്ട്, സുന്നത്തായ വസിയത്തുണ്ട്. ഏതാ സുന്നത്തായ വസിയത്ത്? ഒരാൾക്ക് സമ്പത്തുണ്ട്, അയാൾക്ക് കടമൊന്നുമില്ല, ബാധ്യതകളൊന്നുമില്ല, എങ്കിൽ അയാൾക്ക് സുന്നത്താണ് വസിയത്ത്. അയാളുടെ അയാളുടെ സ്വത്തിൽ നിന്ന് അയാൾക്ക് ഇഷ്ടമുള്ള അത്ര എന്ത് ചെയ്യണം? വസിയത്ത് ചെയ്യാം. വസിയത്ത് ചെയ്യുന്ന മേഖലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയമം പാലിക്കണമെന്ന് മാത്രം. ഇൻഷാ അല്ലാ ആ നിയമം ഞാൻ വഴിയെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വസിയത്ത് ചെയ്യാം. നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, യതീം കുട്ടികളുണ്ട്, അനാഥരായ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ,
അനാഥരായ മക്കൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളുടേതുണ്ട്. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങളുടെ മക്കൾ, അനാഥരായ ആളുകളുണ്ട്. അവരെയൊക്കെ ഏറ്റെടുക്കേണ്ട, അവരെയൊക്കെ സംരക്ഷിക്കേണ്ട, അവർക്കൊക്കെ സമ്പത്ത് വീതം വെച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കുണ്ട്. അത്തരത്തിലുള്ള നന്മകൾക്ക് വേണ്ടി എന്ത് ചെയ്യാം? നമ്മുടെ സമ്പത്ത് വസിയത്ത് ചെയ്യാം, പള്ളികൾക്ക്, മദ്രസകൾക്ക്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ അനുവദിക്കപ്പെട്ട സുന്നത്തായ കാര്യമായി കൊണ്ടാണ് മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനിയോ, നമ്മൾ ആർക്ക വസിയത്ത് ചെയ്യേണ്ടത്? നമ്മൾ വസിയത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉള്ള ആൾക്കായിരിക്കണം വസിയത്ത് ചെയ്യേണ്ടത്. ഇല്ലാത്തൊരാൾക്ക് വസിയത്തില്ല. ജീവിച്ചിരിപ്പുള്ള ഒരാൾക്ക് വേണ്ടി വസിയത്ത് ചെയ്യണം. കൂടെ അയാൾ മഅറൂഫാകണം, അറിയപ്പെട്ട ആളാകണം. ആർക്കും അറിയാത്ത ഒരാൾക്ക് വസിയത്ത് ചെയ്താൽ പിന്നെ എങ്ങനെ അയാൾക്കത് കിട്ടുക? ആരാത് കൊണ്ടേ കൊടുക്കുക? നമ്മുടെ ബാക്കിയുള്ള ആളുകൾ, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ, പിന്നെ ജീവിതാവസാനം വരെ തെരഞ്ഞാ കാണാത്ത ഒരാൾക്ക് വസിയത്ത് ചെയ്താലേ? അത് പാടില്ല. ഉള്ള ആൾക്കായിരിക്കണം, അതുപോലെ തന്നെ അറിയപ്പെട്ട ആളാകണം, കൈകാര്യം ചെയ്യാൻ പ്രാപ്തനാകണം. ഇനി കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ഒരാൾക്കാണ് നമ്മൾ വസിയത്ത് ചെയ്യുന്നത് എങ്കിൽ, ചെറിയ കുട്ടികൾക്കോ മറ്റൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് അതിൻ്റെതായ രീതിയിൽ, അവർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ആക്കി നമ്മൾ മാറ്റണം. പിന്നെ ഇപ്പൊ ഞാൻ വസിയത്ത് ചെയ്തു, ഒരാൾക്ക് ഞാൻ വസിയത്ത് ചെയ്തു, ആ വസിയത്ത് ചെയ്ത ആളാണ് എന്നെ കൊല്ലണത് എങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? അവനെ വസിയത്ത് കൊടുക്കാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ ഒരാൾക്ക് വസിയത്ത് ചെയ്തു, ആ വസിയത്ത് ചെയ്ത വ്യക്തി എന്റെ കൊലയാളിയാണെങ്കിൽ, എന്നെ അയാൾ കൊന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? അയാൾക്ക് ഞാൻ വസിയത്ത് നൽകാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ വസിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പാഠങ്ങളാണ്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിച്ചു വരാൻ നമുക്ക്, റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വസിയത്ത് എന്തൊക്കെയായിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം വസിയത്ത് ചെയ്തിട്ടുണ്ടോ? ഹദീസുകൾ കൃത്യമായി ആ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് മുൻഗാമികളായ പ്രവാചകന്റെ കൂടെ ജീവിച്ച ആളുകൾ പറഞ്ഞു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, മതറക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ മൗതിഹി ദിർഹമൻ വലാ ദീനാറൻ വലാ അബദൻ വലാ അമതൻ വലാ ഷൈഅൻ. അല്ലാഹുവിന്റെ റസൂല് മരിച്ചു പോണ സമയത്ത് ഒരു ദിർഹമോ ദീനാറോ, ഒരു പിന്നെ അടിമയോ അടിമ സ്ത്രീയോ ഒന്നും പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? ബാക്കിയാക്കിയിട്ടില്ല എന്ന്. ഒന്നുമില്ലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക്. ആകെ ഉണ്ടായിരുന്നത് എന്താ? പിന്നെ യാത്ര സവാരി നടത്താറുണ്ടായിരുന്ന ഒരു വെളുത്ത കോവർ കഴുത, അതുപോലെ തന്നെ തന്റെ ആയുധങ്ങൾ. അത് എന്ത് ചെയ്തിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനമായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നീ എന്താ മനസ്സിലായത്? റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒന്നും വസിയത്ത് ചെയ്തിട്ടില്ല. പ്രവാചകന് വസിയത്ത് ചെയ്യാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വസിയത്ത് ചെയ്യാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാനായ ത്വൽഹത്ത് ഇബ്നു മുസരിഫ് അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ഔഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹൽ ഔസാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ വല്ലതും വസിയത്ത് ചെയ്തിരുന്നു? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഫഖാൽ ലാ, ഇല്ല, അല്ലാഹുവിന്റെ റസൂൽ ഒന്നും വസിയത്ത് ചെയ്തിട്ടില്ല. ഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, ഫലിമ കുതിബ അലൽ മുസ്ലിമീന അൽ വസിയ, പിന്നെന്തിനാ അല്ലാഹുവിന്റെ റസൂൽ വസിയത്ത് ചെയ്തിട്ടില്ല, പിന്നെന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങളുടെ മേൽ വസിയത്ത് നിർബന്ധമാക്കിയത്? ഔ ഫലിമ ഉമിറു ബിൽ വസിയ, അതല്ലെങ്കിൽ പിന്നെന്തിനാ റസൂലുള്ളാഹി മുസ്ലിങ്ങളോട് വസിയത്തിനെ തൊട്ട് കൽപ്പിച്ചത്? ആ സമയത്ത് ആ സഹാബി മറുപടി കൊടുത്തു, ഖാല ഔസാ ബി കിതാബില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ റസൂലിന് ഒരു വസിയത്ത് ഉണ്ട്. ആ വസിയത്ത് എന്താ? അല്ലാഹുവിന്റെ കിതാബ് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയത്ത് ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വസിയത്ത് എന്താ? പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വസിയത്ത് ഖുർആൻ, ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. ഇത്തഖുല്ലാ, നിങ്ങൾ എന്ത് ചെയ്യണം? പടച്ചതമ്പുരാനെ നിങ്ങൾ പേടിക്കണം, നിങ്ങൾ നാളെയെ സൂക്ഷിക്കണം, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നിങ്ങൾ പടച്ചതമ്പുരാനെ പേടിക്കണം. എത്രയെത്ര വസിയത്തുകളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയത്. സമ്പത്തായിക്കൊണ്ട് റസൂലുള്ളാഹി ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ പ്രവാചക തിരുമേനിയുടെ ഒട്ടനവധി ഉപദേശങ്ങൾ വസിയത്തുകളായി വിശുദ്ധ ഖുർആനിന്റെ താളുകളിൽ, ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മരിക്കാൻ കിടക്കുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മരണം മുന്നിലാ, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം എന്തോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ചുണ്ടിലേക്ക് തന്റെ ചെവി ചേർത്ത് വെച്ചു. അപ്പോൾ കേട്ടു, അസ്സലാ 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 വമാ മലകത അയ്മാനുക്കും, പ്രവാചകന്റെ വസിയത്ത, നമസ്കാരം നമസ്കാരം നമസ്കാരം. എത്രയാളുണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ ലോകത്തു നിന്ന് വിട പറയുന്ന സന്ദർഭത്തിൽ
ഗൗരവമായി കൊണ്ട് പഠിപ്പിച്ച ആ ഉപദേശത്തെ, ആ വസിയത്തിനെ ഏറ്റെടുക്കുന്ന എത്ര ആളുകളുണ്ട്? പ്രവാചകന്റെ വസിയത്ത് അങ്ങനെയുള്ള വസിയത്തുകളാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഐദ, പ്രവാചക തിരുമേനി പ്രാർത്ഥിച്ചില്ലേ, പടച്ചോനെ എന്റെ ഖബറിനെ, എന്റെ ഖബർസ്ഥാനം നീ എന്താക്കരുത്, ആരാധിക്കുന്ന സ്ഥലമാക്കി മാറ്റരുത്. ആ പ്രാർത്ഥന പടച്ചോൻ കേട്ടു. ആ വസിയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ട മുസ്ലിം ഉമ്മത്ത് പാഠം ഉൾക്കൊണ്ടിട്ടില്ല. പ്രവാചകന്റെ ഖബർ കെട്ടിപ്പൊക്കാനും അതുപോലെ തന്നെ അത്തരത്തിലുള്ള തിന്മകൾക്കും വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അള്ളാഹു സംരക്ഷിച്ചു. പക്ഷെ പ്രവാചകന്റെ ആ അധ്യാപനത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം മുസ്ലിം സമുദായത്തിലെ പല ആളുകളും ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് പലരുടെയും പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, പ്രവാചകന്റെ വസിയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി നമ്മൾ പ്രാവർത്തികമാക്കണം. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സംഭവം എന്താണ്? പ്രവാചകനോട് അദ്ദേഹം ചോദിക്കുകയാണ്. എന്താ പ്രവാചകനോട് ചോദിക്കുന്നത്? ഊസീ ബിമാലി കുല്ലിഹി, അല്ലാഹു റസൂലേ, ഞാൻ എന്റെ സമ്പത്ത് മുഴുവനും വസിയത്ത് ചെയ്യട്ടെ, ഞാൻ എന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ വസിയത്ത് ചെയ്യട്ടെ. പ്രവാചകന്റെ മറുപടി, ഇല്ല, പാടില്ല, നീ വസിയത്ത് ചെയ്യാൻ പാടില്ല. ഖുൽതു ഫഷതുറു, അല്ലാഹുവിന്റെ റസൂലേ, എങ്കിൽ പകുതി ഞാൻ വസിയത്ത് ചെയ്യട്ടെ. പ്രവാചകന്റെ മറുപടി, ഇല്ല, പാടില്ല. ഖുൽതു അസ്സുലുത്, പ്രവാചകരെ, എങ്കിൽ ഞാൻ മൂന്നിലൊന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ വസിയത്ത് ചെയ്യട്ടെ. ഖാല, പ്രവാചകന്റെ മറുപടി, ഫസ്സുലുതു വസ്സുലുതു കസീറൻ, ഫസ്സുലുത് മൂന്നിലൊന്ന് നിനക്ക് വസിയത്ത് ചെയ്യാം, അത് തന്നെ ധാരാളമാണ്. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു, നിന്റെ കുടുംബത്തിൽപ്പെട്ട നിന്റെ അനന്തരാവകാശികളായ ആളുകളെ വെറും കൈയോടെ ഒന്നുമില്ലാതെ ആളുകളുടെ ഇടയിൽ കൈനീട്ടുന്നവരായി വിടുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അവർക്ക് സമ്പത്ത് നൽകി അവരെ അവശേഷിപ്പിക്കുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ നമ്മുടെ സമ്പത്തിന്റെ മൂന്നിലൊന്ന് വസിയത്ത് ചെയ്യാനേ നമുക്ക് എന്തുള്ളൂ, അവകാശമുള്ളൂ. മൂന്നിലൊന്നേ വസിയത്ത് പാടുള്ളൂ. ബാക്കിയുള്ള സമ്പത്ത് ആർക്കുള്ളതാ? അനന്തരാവകാശികൾക്കുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്നല്ലാഹ ഖദ് അഅതാ കുല്ലദി ഹഖിൻ ഹഖിഹി ഹഖഹു ഫലാ വസിയത ലിവാരിഥിൻ. എന്താ പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു? തീർച്ചയായും അല്ലാഹു ഓരോ ആളുകൾക്കും അതിന്റെ ഹക്കുകൾ, അതിന്റെ അവകാശങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനന്തരാവകാശികൾക്ക് വസിയത്തില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം അതുകൊണ്ടാണ് പഠിപ്പിച്ചത്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്താ മനസ്സിലായത്? വസിയത്ത് അനിവാര്യമാണ്. മൂന്നിലൊന്ന് നമുക്ക് വസിയത്ത് ചെയ്യാം. വസിയത്ത് ചെയ്യുന്ന മേഖലകളിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിക്കുക. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വസിയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുകയും കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയും ചെയ്യണം. കാരണം അത് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വസിയത്താണ്. ഇനിയോ, വസിയത്ത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ കടം പരിശോധിക്കണം. കടമുണ്ടെങ്കിൽ കടം വീട്ടിയതിന് ശേഷം മാത്രമേ എന്ത് പാടുള്ളൂ, വസിയത്ത് പാടുള്ളൂ. അല്ലെങ്കിൽ കടം വീട്ടാനുള്ള സമ്പത്ത് നമ്മൾ രേഖപ്പെടുത്തി വെക്കണം, അതും ഒരു വസിയത്തായി കൊണ്ട് എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. 1000 റിയാലുണ്ട് അല്ലെങ്കിൽ 10,000 റിയാലുണ്ട് 15,000 റിയാല് കടമുണ്ട്. എന്നിട്ട് 1000 റിയാലും വേറൊരാൾക്ക്, പിന്നെ 10,000 റിയാലും മറ്റൊരാൾക്ക് വസിയത്തായി കൊണ്ട് രേഖപ്പെടുത്തി വെക്കല്ലേ വേണ്ടത്, കടം വീട്ടാ വേണ്ടത്. കടം വീട്ടാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് മയ്യത്തുകൾ കൊണ്ടുവരുമ്പോൾ പ്രവാചകന്റെ ചോദ്യം, ഈ മയ്യത്തിന് കടം വല്ലതും ഉണ്ടോ? കടമുണ്ട് എന്ന് പറഞ്ഞ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാറി നിൽക്കും, നിസ്കരിക്കൂല. ഗൗരവം മനസ്സിലാക്കണ സഹോദരങ്ങളെ, വളരെ നിസ്സാരമായി കൊണ്ടാണ് നമ്മളിൽ പല ആളുകളും കടത്തെ കാണുന്നത്. കടം അങ്ങോട്ട് വാങ്ങാൻ ഭയങ്കര ആവേശ, തിരിച്ചു കൊടുക്കാനോ? പലരും തിരിച്ചു കൊടുക്കൂല. ഞാൻ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉദ്ദേശിച്ച് പറയുന്ന ആരും വിചാരിക്കരുത്. മനുഷ്യരുടെ മൊത്തത്തിലുള്ള അവസ്ഥ സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെയല്ല, അങ്ങനെ ആകേണ്ടവരുമല്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ തിരുത്തും വേണം. കടം വാങ്ങാതിരിക്കലാണ് ഏറ്റവും നല്ലത്. വളരെ അനിവാര്യമായ സാഹചര്യങ്ങളിൽ കടം വാങ്ങുക. വാങ്ങുമ്പോൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ഖുർആനിലെ കൽപ്പന, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ആയത്തു ദൈൻ, കടവുമായി ബന്ധപ്പെട്ട ആയത്താ. ഇവിടുന്ന് പുറത്തിറങ്ങിയാല് നമ്മുടെ പിന്നെ ലൈബ്രറിയിൽ ഒരു ലഘുലേഖത നമുക്ക് കാണാൻ പറ്റും, കടത്തിന്റെ വിധിവിലക്കുകൾ. ബഹുമാന്യനായ സയ്യിദ് സഅഫർ സാദിഖ് മദീനി, നമ്മുടെ ജാലിയാത്തിലെ മുൻ പ്രബോധകൻ, എഴുതിയ ലഘുലേഖ. വായിക്കാത്ത ആളുകളുണ്ടെങ്കിൽ വായിക്കണം, എഴുതി വെക്കണം. കടം സാക്ഷികൾ ഉണ്ടാകണം കടം വാങ്ങുമ്പോൾ. എന്തിനാ? ഞാൻ എന്നാണ് മരിച്ചാൽ എനിക്ക് കടം ഉണ്ടോ ഇല്ലേന്ന് ആർക്കറിയാം? ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും അറിയാം എന്റെ സാമ്പത്തിക ബാധ്യതകൾ? ഇല്ലല്ലോ.
നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നമസ്കരിക്കണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. ഒരാൾ ചോദിക്കാം, അവന് എന്തെങ്കിലും കടണ്ടോ? ആർക്കും അറിയില്ല. അറിയാതിരിക്കരുത്. അറിയണമെങ്കിൽ എന്തു വേണം? എഴുതി വെക്കണം. നമ്മുടെ കൂടെ ഉണ്ടാകണം, നമ്മുടെ കൂടെ ഉണ്ടാകണം. ബാധ്യതകൾ നമ്മുടെ കൂടെ ഉണ്ടാകണം. ബാധ്യത കൂടെ എന്നും ബാധ്യതയായിട്ട് നടക്കണം എന്നല്ല, ബാധ്യതയുണ്ട് എങ്കിൽ അത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കണം. ആ ഒരു ശീലം നമ്മൾ തുടങ്ങണം, ആ ഒരു ശീലം നമ്മൾ തുടങ്ങണം. കടം കൊടുക്കുന്നുണ്ടെങ്കിൽ, കടം വാങ്ങുന്നുണ്ടെങ്കിൽ അതൊക്കെ എഴുതി കൃത്യമായി രേഖപ്പെടുത്തി വെക്കണം. സഹോദരങ്ങൾ, ഏത് സമയ നമ്മൾ മരിച്ചു പോകുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ വിഷയം ഗൗരവമായി കൊണ്ട് നമ്മൾ കാണണം. അതേപോലെ തന്നെ സാന്ദർഭികമായി ഈ വിഷയവുമായി ബന്ധമില്ലെങ്കിലും നമ്മളെ കുറിച്ചുള്ള ഒരു വിവരം നമ്മുടെ അടുത്ത് ഉണ്ടാകണം. നമ്മളെ കുറിച്ചുള്ള ഒരു വിവരം നമ്മളെ അടുത്ത് ഉണ്ടാകണം. ഇപ്പൊ ഈ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും സഹോദരങ്ങളെ മരണപ്പെട്ടാൽ നിങ്ങളൊന്ന് ആലോചിച്ചോ, നമ്മളിൽ പല ആളുകൾക്കും പരസ്പരം അറിയില്ല. നമ്മളിൽ പല ആളുകൾക്കും പരസ്പരം അറിയില്ല. നമ്മുടെ പ്രിയപ്പെട്ട അബു മരിച്ചു, നമ്മളിൽ നിന്ന് മരിച്ചുപോയി. അദ്ദേഹം ഏത് നാട്ടുകാർ? നമ്മളൊക്കെ മനസ്സിലാക്കി വയനാടാണ് അബുവിന്റെ വീട്, നമുക്ക് അറിയാം വയനാടാണ്, പിതൃക്കാടാണ് വീട്. ശരിക്കും അബു വയനാട്ടുകാരന അല്ല. നമ്മൾ ആരും അല്ല, മരണത്തിന് ശേഷമല്ലേ നമ്മളൊക്കെ മനസ്സിലാക്കണം, പരസ്പരം അറിയണം. സഹോദരങ്ങളെ, പരസ്പരം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ അളിയൻ ഇവിടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് എത്ര എളുപ്പമായി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, പരസ്പരം അറിയാൻ പറ്റണം നമുക്ക്. നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളെ അത്തരത്തിലുള്ള ഒരു ബന്ധങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. വിശ്വാസികളെ നമ്മൾ ഇന്നമൽ മുഅ്മിനൂന യഹ്വ, പരസ്പരം ചേർന്ന് നിൽക്കേണ്ട ആളുകൾ. ഒരു ചുമരിലെ പിന്നെ ഇഷ്ടികകൾ പോലെ പരസ്പരം ചേർന്ന് നിൽക്കേണ്ട ആളുകൾ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിവരങ്ങളൊക്കെ അറിയുന്ന ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളൊക്കെ പലപ്പോഴും പരിചയപ്പെടൽ സെഷനൊക്കെ വെക്കാറുണ്ട്. പരിചയപ്പെടൽ ഉംറക്ക് പോകുമ്പോൾ ഉണ്ടാകാറുണ്ട്. ഏതെങ്കിലും പ്രോഗ്രാമുകളിലൊക്കെ പരിചയം, അതിനൊക്കെ വളരെ പുച്ഛത്തോടുകൂടിയാണ് പല ആളുകളും കാണുന്നത്. അങ്ങനെയല്ല, പരിചയപ്പെടണം. ഇതാ ഞാൻ ഇന്ന നാട്ടുകാരനാണ്, എന്റെ അടുത്ത സുഹൃത്ത് ഇന്നയാളാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് മരിച്ചു പോയാൽ, ഞാൻ ഇന്ന് മരണപ്പെട്ടാൽ എന്റെ വീട്ടിലേക്ക് വിളിച്ചു പറയാൻ, എന്റെ ജ്യേഷ്ഠനെ വിളിക്കാൻ, എന്റെ അനുജനെ വിളിക്കാൻ, എന്റെ ഉപ്പയെ വിളിക്കാൻ, എന്റെ ബന്ധുക്കളെ അറിയിക്കാൻ. എന്നെ കുറിച്ച് നിങ്ങൾ അറിയണ്ടേ? എന്നെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അത്ര വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് പരസ്പരം വിവരങ്ങൾ കൈമാറുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു റൂമിലെ 10 ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ 5 ആൾക്കാരുണ്ടാകും, പരസ്പരം പരിചയമില്ലാത്ത ആളുകളെ. പേരൊക്കെ അറിയും, അത് ശരിയാ. പേരറിയാ, ഇന്ന കമ്പനിയിലെ ജോലി എന്നറിയാ, അത്ര മാത്രം അറിഞ്ഞാൽ മതിയോ? പോരാ. ശരിക്കും പരിചയപ്പെടണം. പേരും അഡ്രസ്സും നമ്മുടെ നാടും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ, അത് നമുക്ക് ഉപകരിക്കുമെന്ന ബോധം നമുക്കുണ്ടാകണം. ഇനിയോ, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് മതം പഠിച്ച നമ്മുടെ മുൻഗാമികളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ ഗൗരവമായി നടത്തിയിരുന്ന വസിയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുൻഗാമികൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ പല പല കാര്യങ്ങളും വസിയത്ത് ചെയ്തു. എന്തൊക്കെയാ? ഞാൻ മരിച്ചാല് മയ്യത്ത് കുളിപ്പിക്കണം. ആര് മയ്യത്ത് കുളിപ്പിക്കണം? ഇന്ന ആള് മയ്യത്ത് കുളിപ്പിക്കണം. വസിയത്ത് ചെയ്തിരുന്നു പല ആളുകളും, മുൻഗാമികളിൽപ്പെട്ട മതം പഠിച്ച പണ്ഡിതന്മാർ, മതബോധമുള്ള ആളുകൾ പലപ്പോഴും പലരോടും വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ, ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ മരിച്ചാൽ എന്ത് ചെയ്യണം? പിന്നെ നീ മയ്യത്ത് കുളിപ്പിക്കണം. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ, നീയാണ് എൻ്റെ മുമ്പ് മരിക്കുന്നത് എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നിന്നെ കുളിപ്പിക്കും. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയാണ് മരിച്ചത്. അതൊരു വസീയത്തല്ല, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ കാര്യ. അപ്പൊ സഹോദരങ്ങളെ, വസീയത്ത് ചെയ്യാവുന്ന, വസീയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മളെ മയ്യത്ത് കുളിപ്പിക്കുന്ന വിഷയത്തിൽ നമുക്ക് വസീയത്ത് ചെയ്യാം. അതുപോലെ തന്നെ ഭാര്യക്ക് ഭർത്താവിനെ മയ്യത്ത് കുളിപ്പിക്കാം, ഒരു കുഴപ്പമില്ല. ഭാര്യക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം, ഭർത്താവിന് ഭാര്യയെ കുളിപ്പിക്കാം, വിരോധമല്ല, അത് അനുവദനീയമാണ്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഈ സംഭവത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ പ്രവാചകന്മാർ അവരുടെ മക്കൾക്ക് നൽകിയ ഒരുപാട് വസീയത്തുകൾ കാണാൻ പറ്റും. ഒരുപാട് വസീയത്തുകൾ. നമ്മളിൽ പല ആളുകളുടെയും പല രക്ഷിതാക്കളുടെയും പ്രധാനപ്പെട്ട പരാതി എന്താ? മക്കളെ ഒന്നും നമ്മൾ വിചാരിച്ച വൈക്കിട് കിട്ടണില്ല എന്നാണ്. എത്ര രക്ഷിതാക്കളെ പരാതി പറയൽ, മക്കളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടൂല, കിട്ടൂല. എന്തുകൊണ്ട്? നമ്മുടെ മക്കളുടെ മുമ്പിൽ തിന്മയുടെ കവാടങ്ങളെ തുറന്നു കൊടുത്തിരിക്കുന്നത്. തിന്മകളുടെ ലോകത്തുകൂടെയാണ് നമ്മളിൽ പല ആളുകളുടെയും മക്കൾ സഞ്ചരിക്കുന്നത്. നമ്മളിൽ പല ആളുകളുടെയും മക്കൾ ഉപയോഗിക്കുന്നത് ആധുനിക രീതിയിലുള്ള മൊബൈൽ ഫോണുകളാ. ആരാ വാങ്ങിക്കൊടുത്തത്?
നമ്മുടെ മക്കളിൽ പല ആളുകളും രാത്രി സമയങ്ങളിൽ കടന്നുറങ്ങുമ്പോൾ അവരുടെ കൂടെ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ, ഒരു ഭർത്താവ് ഒരു ഭാര്യ ജീവിക്കുന്നത് പോലെ പല മക്കളും പല തോന്നിവാസങ്ങളും തിന്മകളും കണ്ടിട്ടാ രാത്രി കഴിച്ചുകൂട്ടണത്. ബോധമുണ്ടാകണം രക്ഷിതാക്കൾക്ക്, പ്രിയപ്പെട്ട പിതാക്കൾക്ക് ഉമ്മമാർക്ക് ആ വിഷയത്തിൽ ശ്രദ്ധ ഉണ്ടാകണം. ഈ വിഷയത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടത് മാതാക്കളാണ്. എന്റെ ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് വളരെ ഗൗരവമായി പറയുന്നു, നിങ്ങളുടെ ഭർത്താക്കന്മാർ സജീവമായ ശ്രദ്ധയിലാണ്. സമ്പത്തും അതുപോലെ തന്നെ കുടുംബത്തിന്റെ പ്രാരാബ്ദവും ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരികളെ, മക്കളെ നല്ല രീതിയിൽ വളർത്തുക എന്ന ഒരു വലിയ പങ്ക്, ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. മക്കളെക്കുറിച്ച് ശ്രദ്ധിക്കണം. അവരുടെ ബാഗുകൾ പരിശോധിക്കാൻ, അവരെന്ത് ചെയ്യുന്നു, അവരെന്ത് കാണുന്നു, അവരെങ്ങോട്ട് നോക്കുന്നു എന്ന് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക്. പ്രവാചകന്മാർ അവരുടെ മക്കളെ വിളിച്ചു, ഉപദേശങ്ങൾ നൽകി. അം കുൻതും ഷുഹദാ ഇദ് ഹലറ യാഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. യാഖൂബ് നബിന്റെ വസിയത്ത്, എന്റെ മരണശേഷം നിങ്ങൾ ആരെ ആരാധിക്കാൻ, ചോദിച്ചിട്ടുണ്ടോ മക്കളോട്? പറഞ്ഞിട്ടുണ്ടോ മക്കളോട്? നമ്മുടെ മക്കളെ വിളിച്ചുകൊണ്ട് ഏകനായ പടച്ച തമ്പുരാനെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ? പറയണം, ഉപദേശിക്കണം. മക്കളെ ഉപദേശിക്കാൻ വേണ്ടി, മക്കൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മൗലവിമാരെ തെരഞ്ഞു പോകണ്ട, ഉസ്താദിമാരെ തെരഞ്ഞു പോകണ്ട. മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും ഉത്തരവാദിത്തം ആർക്ക? പിതാക്കൾക്കാണ്, രക്ഷിതാക്കൾക്കാണ്, മാതാക്കൾക്കാണ്. അവരാണ് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. മക്കളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് മൗലയരെ ഭക്ഷണമൊക്കെ കൊടുത്ത് പെരീക്ക് വിളിച്ചിരുത്തുക, എന്നിട്ട് മോനെ ആരെ കൂടെ ഇരുത്തുക? ഉസ്താദിന്റെ കൂടെ ഇരുത്തുക. ബാപ്പ എന്നിട്ട് അടുക്കളയിൽ പോയിട്ട് തിന്ന. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ കുട്ടീനെ ഉപദേശിക്കണം എന്നാ. ഇതാ മക്ക രക്ഷിതാക്കളുടെ അവസ്ഥ. ബാപ്പ അടുക്കളയിൽ പോയി തിന്നിട്ട് ആ കിട്ടണ സമയമുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ എന്റെ കുട്ടീനെ ഒന്ന് പറഞ്ഞ് നന്നാക്കണം. എത്രയോ സമയത്ത് ബാപ്പയും മകനും ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അപ്പൊ പറഞ്ഞു കൊടുത്തിട്ടില്ല, അപ്പൊ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല. നാളെ പരലോകത്ത് ഈ കുട്ടികളുണ്ടല്ലോ, നമ്മളെ തിരിഞ്ഞു ചവിട്ടും. എന്റെ ബാപ്പയെ ദുനിയാവിൽ വെച്ച് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറയും. അതുകൊണ്ട് മക്കൾക്ക് നൽകേണ്ട വസീയത്തുകൾ നൽകണം. ധാർമ്മികമായി അവർ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണമെന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മാതാക്കളെ, നിങ്ങളാണ് നൽകേണ്ടത് നിങ്ങളുടെ കുട്ടികൾക്ക്. അതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തൗഹീദ് പറഞ്ഞു കൊടുക്കണം, നമസ്കാരം ശീലിപ്പിക്കണം. മുറൂസി ബിയാനക്കും ബിസ്സലാത്തി ലിസബഇ സിനീൻ വദ്രിബുഹും ലിയാശരി സിനീൻ. എത്ര രക്ഷിതാക്കളുണ്ട് ഈ കൂട്ടത്തിൽ. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഹദീസ് പഠിച്ച് മനസ്സിലാക്കി 10 വയസ്സായിട്ടും നിസ്കരിക്കാത്ത മക്കളെ അടിച്ച എത്ര രക്ഷിതാക്കൾ ഈ കൂട്ടത്തിലുണ്ടാകും? എത്ര മാതാക്കളെ ഈ കൂട്ടത്തിലുണ്ടാകും? മനസ്സ് പറഞ്ഞാൽ മതി. മാത്സിന് മാർക്ക് കുറഞ്ഞേനെ, സയൻസിനും സുവോളജിക്കും മാർക്ക് കുറഞ്ഞേനെ കുട്ടികളെ പലരും തച്ചിട്ടുണ്ട്. ആരാ അനുവാദം തന്നത്? സ്കൂളിലും അതുപോലെ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ടുകളിൽ മാർക്ക് കുറഞ്ഞാൽ മക്കളെ തല്ലാൻ, മക്കളെ അടിക്കാൻ ഏത് രക്ഷിതാവിന് ആരാ അധികാരം കൊടുത്ത്? അല്ലാഹു റസൂൽ അനുവാദം തന്ന കാര്യാ. മുറൂസി ബിയാനക്കും ബിസ്സലാത്തിൽ സബഇ സിനീൻ വദ്രിബൂഹും, നിങ്ങൾ അടിച്ചോളിന്നു. അവിടെ നമ്മൾ കേൾക്കൂല, അത് നമ്മൾ കേൾക്കൂല. വസിയത്ത് ചെയ്യണം, നമസ്കാരം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സഹോദരങ്ങൾ, ഗൗരവമായി നമ്മുടെ കുട്ടികൾക്ക് ആ വിഷയത്തിൽ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മുടെ കുട്ടികൾ ആരാ, നമ്മുടെ കുട്ടികൾക്ക് പിന്നെ ആരാ പറഞ്ഞു കൊടുക്കുക? പല കുട്ടികളും സിനിമകളുടെ പിറകെയാണ്, സിനിമകളുടെ പിറകെ. കുട്ടികളുടെ മനസ്സങ്ങനെയാ സഹോദരങ്ങളെ, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് നൽകേണ്ട വസീയത്ത് കൃത്യമായി കൊണ്ട് നൽകുക ഓരോ രക്ഷിതാക്കളും. ഇനിയോ മരണസമയത്തെ മരിക്കാനും തോന്നുകയാണെങ്കിലേ വസീയത്ത് ചെയ്യണം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷഹാദത്ത് കലിമ ഓർമ്മയാക്കി തരണട്ടോ എന്ന് വസീയത്ത് ചെയ്യുക. നല്ല വസീയത്താ, നല്ല വസീയത്താണ്. ഞാൻ മരിക്കാൻ തോന്നുകയാണെങ്കിൽ സുഹൃത്തെ എന്ത് ചെയ്യണം? എന്നെ ഷഹാദത്ത് കലിമ ഓർമ്മയാക്കി തരണം. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന. അന്നാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ്, അല്ലാഹു വല്ലാതെ ആരാധന കർഹനില്ല എന്ന് പറഞ്ഞ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ ദഖല ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ആ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വസീയത്ത് ചെയ്യണം, കൂട്ടുകാരോട് പറയണം, ഭാര്യനോട് പറയണം. ഇന്ന് രാത്രി ഭാര്യനോട് പോയി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, ഭാര്യ വേറെ രീതിയിലേക്കാരം പ്രതികരിക്കുക. ആ പ്രതികരണത്തെ അല്ല പേടിക്കേണ്ടത്, നമ്മൾ പറയണം. നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ മക്കൾക്ക് അത്തരത്തിലുള്ള ഉപദേശങ്ങൾ നൽകാൻ സാധിക്കണം.
മരണത്തിന് ശേഷം വാവിട്ട് കരയുന്ന, മാറത്തടിച്ച് കരയുന്ന ഭാര്യമാരുണ്ടാകും. അവരൊക്കെ ആരാ പറഞ്ഞു കൊടുക്കേണ്ടത്? ഞാൻ മരിച്ചാലേ ക്ഷമിക്കണട്ടോ എന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ മരിച്ചാൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? വസീയത്താണത്. എന്തുകൊണ്ടാ? മയ്യത്ത് നാളെ ശിക്ഷിക്കപ്പെടാനുള്ള ഒരു കാരണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യ. എന്ത്? കുടുംബത്തിൽപ്പെട്ടയാളുകൾ മാറത്തടിച്ച് വിലപിക്കുന്ന ആ വിലാപണ്ടല്ലോ മയ്യത്തിന് ശിക്ഷ ലഭിക്കാനുള്ള കാരണമാണ്. എന്തുകൊണ്ടറിയോ? ജീവിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കണം കുടുംബങ്ങൾക്ക്, ഭാര്യക്കും മക്കൾക്കും ഉമ്മാർക്കും ബാപ്പാർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കണം, ഞാൻ മരിച്ചാൽ ഇങ്ങനെ അട്ടഹസിച്ച് കരയരുത്. അത് മയ്യത്തിന് ശിക്ഷ ലഭിക്കാനുള്ള കാരണം. ക്ഷമിക്കണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. الذين اذا اصابتهم مصيبه قالوا انا لله وانا اليه راجعون. هذا വിശ്വാസികൾ ചെയ്യേണ്ടത്. അത് പറഞ്ഞു കൊടുക്കണം. ക്ഷമിക്കാനുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ നൽകണം. അതുപോലെ തന്നെ തൗഹീദ് ഉള്ള ആളുകളോട് മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ വന്നിട്ട് എന്ത് ചെയ്യണം? നമസ്കരിക്കണം. ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു പണ്ഡിതനെ, നമ്മുടെയൊക്കെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ തന്നെ നിഷ്ഠൂരമായി കൊണ്ട് പീഡിപ്പിച്ച ഒരു സന്ദർഭമുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പാണ്. ആ ദിവസം ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാന്യനായ മുജാഹിദ് ബാലുശ്ശേരി, അന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സ്ഥലത്ത് പ്രോഗ്രാമുണ്ട്, എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഷമീർ, എൻ്റെ മരണ വാർത്ത എവിടെ വെച്ച് കേട്ടാലും വരാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ വന്ന് മയ്യത്ത് നമസ്കരിക്കണം. നമ്മുടെ പണ്ഡിതന്മാർ അങ്ങനെയുള്ള ആളുകളാണ്. നമ്മുടെ പണ്ഡിതന്മാർ അങ്ങനെയുള്ള ആളുകളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ മഹത്വം പറയാൻ വേണ്ടി പറഞ്ഞല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വചനങ്ങൾ അവർ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ? തൗഹീദുള്ള ഏകനായ പടച്ചതമ്പുരാനോട് മാത്രം പ്രാർത്ഥിക്കുന്ന 40 ആളുകൾ ഒരു മനുഷ്യന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചാൽ അതിന്റെ ഉപകാരങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വസിയത്താ. വസീയത്ത് ചെയ്യണം കൂട്ടുകാരോട്. നമുക്കറിയാലോ തൗഹീദൊക്കെ ഉള്ള ആളുകൾ നമുക്ക് പരിചയമുണ്ടല്ലോ. അവരോടൊക്കെ പറയാ, ഞാൻ മരിച്ചു എന്ന് കേട്ടാലേ എത്താൻ പറ്റുന്ന സ്ഥലമാണെങ്കിലും വന്നിട്ട് എന്ത് ചെയ്യണം? മയ്യത്ത് നമസ്കരിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് വസീയത്തുകൾ പറയാൻ സാധിക്കും. സഹോദരങ്ങളെ പഠിക്കുക. ഞാൻ ഈ വിഷയം ഇവിടെ പറയാനുണ്ടായ സാഹചര്യങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മരണം സമീപത്താണ്, മരണം സമീപത്താണ്. ഓരോ ദിവസവും മരണത്തിന്റെ വാർത്തകളാണ് നമ്മുടെ കാതുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, പറളിക്കാരനായ നമ്മുടെ റഷീദിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം മരിച്ചു. 2 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സഹോദരന്റെ പിതാവിന് എല്ലാവിധത്തിലുള്ള നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നിരന്തരം മരണങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ കാതുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. നാളെ ഞാനാകാം, അടുത്ത ദിവസം നിങ്ങളാകാം. ചെരുപ്പിന്റെ വാറിനേക്കാൾ സമീപത്ത് മരണമുണ്ട് എന്ന ബോധത്തോടുകൂടെ മരണത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തുകൊണ്ട്, മരണത്തിന്റെ മുമ്പ് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തുകൊണ്ട് ജീവിക്കാൻ പറ്റണം. ഈമാനോടുകൂടെ ജീവിക്കാൻ പറ്റണം, ഇഖ്ലാസോടുകൂടെ ജീവിക്കാൻ പറ്റണം. 3-4 ദിവസങ്ങൾക്കും ഒരു സഹോദരൻ വന്നു, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട്. സുബഹി നമസ്കാരത്തിന് ശേഷം വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു സംശയം, ഞാൻ മുനാഫിക്കാണോ? ഞാൻ മുനാഫിക്കായി പോകുന്നുണ്ടോ? എനിക്കൊരു സംശയം. സഹോദരങ്ങളെ, നമ്മളിൽ പല ആളുകളുടെയും ഈമാൻ അത്ര അപാരമാണ്. മനസ്സിൽ സംശയം തോന്നി, പഠിച്ചോനെ സുബയൊക്കെ നിസ്കരിച്ച് ജമാഅത്തായി നിസ്കരിച്ച് വരുന്നൊരു സുഹൃത്ത വന്നിട്ട് പറഞ്ഞു, ഞാൻ മുനാഫിക്കായി പോയിട്ടുണ്ടോ? നമ്മളൊക്കെ അവനെ നോക്കി കാണുന്നുണ്ട്, നമ്മുടെ ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ അവൻ്റെ ഇഖ്ലാസും ഇതൊക്കെ നമുക്കറിയാം. എന്നിട്ടും ആ സഹോദരൻ അങ്ങനെ ചോദിക്കണമെങ്കിൽ എത്രമാത്രം ഈമാൻ ആ സഹോദരന്റെ മനസ്സിലുണ്ട്? ചിന്തിക്കാറുണ്ട് നമ്മൾ അങ്ങനെ? സമീപത്ത് മരണമുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ആലോചിച്ച് മരണത്തിന് മുമ്പ് ചെയ്യാനുള്ള പണികളെല്ലാം ചെയ്തു തീർത്ത് നല്ല രീതിയിൽ മരിച്ചു പോകാൻ നമുക്ക് പറ്റണം. എപ്പോഴും പലപ്പോഴും പറഞ്ഞിട്ടുള്ള ആവർത്തന വിരസതയാണെങ്കിൽ ക്ഷമിക്കുക. വീണ്ടും പറയുന്നു, ജീവിതത്തിനൊരു സമാപനമുണ്ട്. ആ സമാപനം ഭംഗിയാക്കണം സഹോദരങ്ങളെ. ഒരു വീടിന്റെ ജോലി അതിന്റെ സമാപന ജോലികൾ ഭംഗിയാക്കുന്നതിനേക്കാളേറെ, ഒരു പരീക്ഷയുടെ അവസാന സമയം ഭംഗിയാക്കുന്നതിനേക്കാളേറെ നമ്മുടെ ജീവിതത്തിന്റെ സമാപനം ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ സ്വർഗം
സ്വന്തമാക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി അധ്വാനിക്കുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, നല്ല നിലയിൽ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പടച്ചതമ്പുരാൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹോദരികൾ, വിശ്വാസികളായ അവരുടെ പാപങ്ങൾ പടച്ചതമ്പുരാൻ പുറത്തു കൊടുക്കുകയും അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. പടച്ചതമ്പുരാൻ അവർക്ക് നല്ല ജോലി നൽകി അതിലൂടെ അവർക്കും അവരുടെ കുടുംബത്തിനും സമാധാനവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലഹ്യ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അജ്രിന മിനൻ നാർ. അല്ലാഹുമ്മ അജ്രിന മിനൻ നാർ. അല്ലാഹുമ്മ അജ്രിന മിനൻ നാർ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബൻ നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. ആമീൻ ആമീൻ ബിറഹ്മതിക يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.